ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي واجعلني وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. مولاي صل وسلم دائما لبدا على حبيبك خير يا صاحب القبة الخضراء يا سندي يا سيدي يا رسول الله خذ بيدي. مولاي صل وسلم دائما أبدا يا محمد نور مجسم يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنوير جمال خداي. يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنوير جمال خداي. يا محمد نور مجسم تیرا وصف بیان ہو کیسے تیرا وصف بیان ہو کیسے تیرے کون کرے کب آئے نبی جو تیرے کون کرے کب آئے آقا جو تیرے کون کرے کب آئے. اس جلد سفر میں گم ہے اس جلد سفر میں گم ہے جبریل امین کے رسائے. یا محمد نور مجسم یا حبیبی یا مولا لائے تصویر کمال محبہ تنویر جمال خدائے. یا محمد نور مجسم ഒന്നിരായ പണ്ഡിതന്മാരെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ വാത്സല്യ മുഴികളായ കൊച്ചനുജന്മാരെ പ്രിയങ്കരായ മുത്തഅല്ലിമുകളെ നാഥനായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ സദുദ്യമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒന്ന് ഭവിച്ചുപോയ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. സൃഷ്ടജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് അപ്രകാരം സുന്ദരമായ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ടു പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന മുത്തഖികളിലും സാലിഹ്യങ്ങളിലും നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ അഭ്യുതകാംക്ഷികൾ നമ്മുടെ ഗുണകാംക്ഷികൾ
നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, വിജ്ഞാന വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, സദസ്സുകളിലും വേദികളിലും ഉപവിഷ്ടരാകുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും നാഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ആമുഖമായി ദുആ ചെയ്യുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ധാരാളം ആലിമീങ്ങളും ശതാത്തിങ്ങളുടെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ഒരുപിടി വിശ്വാസികളും സംഗമിച്ച ഒരു സദസ്സാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, പുണ്യപ്രവാചകർ വളരെ ആത്മാർത്ഥമായി നമ്മോട് ദുആ രക്കാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുടെ പ്രാരംഭ ദിശയുടെ മാസവുമാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان رجب وشعبان لمني بركت جيغنم وبلغنا رمضان رمضان ان ഞങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ദുആ രക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു മാസമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മാസത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു ആത്മീയ വേളയെ സംബന്ധിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ ഞങ്ങളെ മരിപ്പിക്കാതെ ബലി പെരുന്നാൾ വരെ ഞങ്ങളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ വരെ ഞങ്ങളെ മരിപ്പിക്കാതെ അവിടെ എത്തിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ എന്നതായി നമുക്ക് അറിയില്ല. എന്നാൽ ഒരൊറ്റ മാസം اللهم بارك لنا في رجب وشعبان رجبنم شعبانل നീ ബർക്കത്ത് ചെയ്യണം. وبلغنا رمضان വിശുദ്ധമായ റമദാൻ മാസത്തെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം. റമദാൻ മാസത്തെ എത്തിച്ചു തരുക എന്ന് പറയുമ്പോൾ നമ്മെ തേടി വിശുദ്ധമായ റമദാൻ നമ്മുടെ അടുക്കലേക്ക് വരലല്ല, വരികയും ഇല്ല. കാലചക്രം കറങ്ങുമ്പോൾ നമ്മുടെ ആയുസ് ദീർഘമാകുമ്പോൾ വിശുദ്ധമായ റമദാനിന്റെ തീരത്തേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ റമദാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കരുത് എന്നാണ്. റമദാൻ വരാതെ ഞങ്ങളെ മരിപ്പിക്കരുത് എന്നൊരു മാസത്തെ കുറിച്ച് പ്രവാചക പരിശേഷർ ഓർമ്മപ്പെടുത്തലുകൾ നടത്തണമെങ്കിൽ ആ മാസത്തിന്റെ പുണ്യം എത്രയാണ്? അല്ലാഹു ആ മാസത്തിൽ വേണ്ടതുപോലെ നിലകൊള്ളാനും ആത്മീയമായ അവബോധത്തോടെ മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി ആ ഒരു വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, തയ്യാറെടുക്കേണ്ടുന്ന അതിന്റെ മുൻകരുതലുകൾ ചെയ്യേണ്ടുന്ന വളരെ പ്രത്യേകമായ നിമിഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഹാനായ ഹാജ മുഈനുദ്ദീൻ ചിശ്തി ലജ്മീരി സദ്രി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് വനഫഅന ബിഹി ഫിദ്ദാറൈൻ, അല്ലാഹുവിന്റെ തബറക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. എത്ര അനുഗ്രഹീതമാണ് ഈ സദസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തടിച്ചുകൂടിയ ആളുകളോട്, ഈ പരിശുദ്ധമായ മസ്ജിദിന്റെ തിരുമുറ്റത്തുള്ള ഈ ജനങ്ങളോട് എന്നോട് എനിക്ക് പറയാനുള്ളത് ഇമ്പമാറുന്ന ഒരു പരാമർശമാണ്. ലോകത്തിൽ ഇന്ന് വരെ ആരും അത് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടില്ല. ഇന്ന് വരെ ആരും പറഞ്ഞ് മതിയായിട്ടില്ല, മടിയായിട്ടില്ല. ആ വിഷയത്തിന്റെ മറുകര കാണാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പാരാവാരമായി പ്രവിശാലമായി കിടക്കുന്നൊരു വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പാരാവാരമായി മറുകര കാണാതെ കിടക്കുന്ന ഒരു വിഷയം ലോകത്തുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രൗഢോജ്വല പ്രഭാവത്തിന്റെ പ്രമേയമാണ്. അല്ലാഹു അവിടുത്തെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കിനാവിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ട പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, അവസരമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കത് പറയാം. കണ്ടവർക്ക് വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ പുണ്യപ്രവാചകരുടെ മദഹ് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ പോലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ അനുരാഗം ഉള്ളിൽ വെച്ച് സ്വലാത്തുകൾ പ്രണയ പ്രതിബദ്ധതയോടെ ചെല്ലേണ്ടവരാണ് ആ നേതാവിന്റെ ഉമ്മത്തുകളായ നമ്മൾ. സ്വലാത്തിന്റെ കാര്യത്തിൽ ആരും മടി കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാരണം ഏത് അമല് പോലെയും അല്ല,
ഒരുപാട് അമലുകളുമായി നമ്മൾ ബന്ധപ്പെടുന്നവരാണ്. എത്രയോ കാലമായി നമ്മൾ നിസ്കരിക്കുന്നു. അവ്വലുമായി ഹാസബു ബിഹിൽ അബ്ദു യൗമിൽ ഖിയാമത്തി സ്വലാത്തുഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞില്ലേ, പരലോകത്തിൽ ആദ്യമായി അല്ലാഹു ചോദ്യം ചെയ്യുന്ന അമൽ നമ്മുടെ നിസ്കാരമാണ്. അല്ലാഹു കബൂലാക്കി തീരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നു, എത്ര വഖത്തുകൾ, എത്ര റക്അത്തുകൾ നിസ്കരിച്ചു? ജീവിതത്തിൽ ഇന്ന് വരെ അനുഷ്ഠിച്ചു പോന്ന ഏതെങ്കിലും ഒരു റക്അത്ത് അല്ലാഹു സ്വീകരിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ ഉറപ്പ് പറയാൻ പറ്റുന്ന നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ആളുകളുണ്ടോ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ദുആരക്കാം. പകലന്തിയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് നമ്മൾ നോമ്പെടുക്കുന്നവരാണ്. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടല്ലേ? ഞാൻ ചോദിക്കാറുണ്ട് ചില ഏരിയയിൽ വരുമ്പോ, എനിക്ക് തോന്നിയാൽ ഞാൻ ചോദിക്കാൻ കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉസ്താദ് ഇങ്ങനെ ചട്ടപ്പെട്ടാന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല റബ്ബേ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പാവപ്പെട്ട ഉസ്താദ്, തങ്ങൾ പറഞ്ഞ ഉസ്താദില്ലേ, വളരെ കറക്റ്റാണ്, കുടുങ്ങിയതാ. ഞാൻ അങ്ങനെ അർത്ഥത്തിലല്ല, വിളിച്ചാൽ കുടുങ്ങുന്ന് പറഞ്ഞാൽ ശരിയാണ്, അത്ര നിഷ്കളങ്കനായ ഉസ്താദാണ്. അല്ലാഹു ആഫിയത്ത് കൊടുത്ത് മാറാകട്ടെ. അതാണ് തങ്ങൾ പറഞ്ഞതിന്റെ ഉത്സാര. അല്ലാഹു 100% സ്വീകരിക്കുമെന്ന്, സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റിയതെങ്കിലും ഒരു അമൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഉറപ്പിക്കാൻ പറ്റുമോ? എന്നാൽ അല്ലാഹുവിന്റെ ഭൂമിയുടെ പുറന്തലിൽ 100% അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരേ ഒരു അമൽ. ഏതാണ് അമൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما حبيب محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മാത്രമാണ് 100% അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റിയ അമൽ. മുഅ്മിനീങ്ങളെ, 100% അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമൽ. ആ അമൽ ചെയ്യാനും ചൊല്ലാനും പറ്റുന്ന സന്ദർഭം നഷ്ടപ്പെടുത്തിയവനേക്കാൾ നഷ്ടക്കാരൻ അല്ലാഹുവിന്റെ ദുനിയാവിൽ വേറെയുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്. മാത്രമല്ല, അനുരാഗം ഉള്ളിൽ വെച്ചുകൊണ്ടൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഹൃദയത്തിൽ ഹബീബിനോട് പ്രണയം ഹബ്ബ് ഇഷ്ക് വെച്ചുകൊണ്ട് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാലും, ഏത് ഇരുളിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാലും, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പച്ചക്കുബ്ബയുടെ രാജകുമാരൻ, അനുരാഗത്തിന്റെ അനന്തകോടി അശ്രുഗണങ്ങൾ വീണ് അനുഗ്രഹീതമായ പുണ്യമദീനയുടെ രാജകുമാരൻ, ആ സ്വലാത്ത് ചൊല്ലിയ ആളിനെ നേരിട്ട് കാണുമെന്ന് ഹൃദയത്തിൽ മഹബ്ബത്തോടെ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ആ സ്വലാത്ത് ചൊല്ലിയാളിനെ കാണുമെന്നാണ്, ആ സ്വലാത്തിനെ നേരിട്ട് കേൾക്കുമെന്നാണ് ഇമാം ജസൂലി തങ്ങൾ അവിടുത്തെ ദലാലിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നാവുകൾക്ക് ഇത്ര ഇമ്പമുള്ള ഒരു വിഷയം വേറെയുണ്ടോ? കൽബുകൾക്ക് കേൾക്കാൻ രസമുള്ള ഒരു വിഷയം വേറെയുണ്ടോ? മുഅ്മിനീങ്ങളെ, പ്രവാചകന്റെ പുകഴ്ത്തലുകളും പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും പ്രവാചകന്റെ സങ്കീർത്തനങ്ങളും പ്രവാചകന്റെ പുകളുകളും ലോകത്തിലേതെങ്കിലും ഒരു വ്യക്തി കൽപ്പിച്ചു കൂട്ടി പണിതൊരുക്കിയതാണോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തീരുമാനമാണോ? ഹബീബിനെ ഇത്രത്തോളം സ്മരിക്കണമെന്ന്, ഇത്രത്തോളം പുകഴ്ത്തണമെന്ന്, ഇത്രത്തോളം പറയണമെന്ന് ഒരിക്കലുമല്ല. അത് പടച്ചവന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നോക്കി അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബിയെ, അങ്ങയുടെ പുകഴ്ത്തലിനെ, അങ്ങയുടെ സ്മരണയെ, അങ്ങയെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ നാം നഷ്ടക്കാരാണ്. നമ്മുടെ അമലുകൾ ഒരച്ചു നോക്കാനുള്ള ഒരസുകല്ല്, ഹബീബിനോടുള്ള മഹബ്ബത്താണ്. നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ടോ? മധുരമുള്ള ഈമാൻ നമ്മുടെ കയ്യിൽ ആരെടുത്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കൽബുകൾ മാധുര്യത്തോടെ, ഈമാനിന്റെ മാധുര്യത്തോടെ പ്രകാശിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരൊറ്റ പ്രമേയമേ ഉള്ളൂ, അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഇത് ഞാൻ കൊഴിപ്പിക്കാൻ പറഞ്ഞതല്ല, സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങളെ ആവേശഭരിതരാക്കാനും പറഞ്ഞതല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ബാബിലാണ്, ഭാഗത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഹദീസ് കൊണ്ടുവന്നത്. ഏതാണ് ആ ഹദീസ് എന്നറിയുമോ? സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. കാര്യം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതിൽ രണ്ട് കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല, ഒരൊറ്റ വിഷയം. അയ്യക്കൂൻ അല്ലാഹു വറസൂലു അവന്റെ ഹബീബുമല്ലാത്ത എല്ലാ വ്യക്തികളെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും ഹബീബിനോട് അല്ലാഹുവിനോട് ഇഷ്ടം ഏതെങ്കിലും ഒരു കൽബിൽ വന്നാൽ അഷ്റഫുൽ ഖൽഖ് പറയുകയാണ് വജദ ഹലാവത്തൽ ഈമാൻ, അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈമാനിലും മധുരം വേണോ? അവിടെയും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധമാണ്. എത്ര വലിയ കർശന നിലപാടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബിനോട് ഇഷ്ടം വേണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ്, എന്റെയും നിങ്ങളുടെയും തീരുമാനമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനമല്ല. എത്ര കർശനമായിട്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കണമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുണ്ടല്ലോ. എന്റെ സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക്, ഉമ്മാനോട് നമുക്ക് എന്തിഷ്ടമാണ്, വാപ്പാനോട് നമുക്ക് എന്തിഷ്ടമാണ്. പാതിരാവിൽ താരാട്ട് പാട്ട് പാടിത്തന്ന 9 മാസവും 14 ദിവസവും ഏതൊരു ഗർഭഗൃഹത്തിലാണോ നമുക്ക് കിടക്കാൻ അനുവാദം തന്ന വലിയ 20 എല്ലുകൾ ഒന്നിച്ച് ഒടിയുന്ന വേദന, ആ വേദന അനുഭവിച്ചുകൊണ്ട് ലോകത്തേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. പാടത്തും പറമ്പിലും പണിയെടുത്ത് പാതിരാ സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട വാപ്പാ, വിയർപ്പിന്റെ ഗന്ധം മാറിയിട്ടില്ല. നമ്മുടെ ഉമ്മയോട് ചോദിക്കുകയാണ് കുഞ്ഞുറങ്ങിയോ, ഞാനും നിങ്ങളും തൊട്ടിലിൽ കിടക്കുകയാണ്. ഉമ്മ വാപ്പ ചോദിക്കുകയാണ് പണി കഴിഞ്ഞ് പാതിരാ സമയത്തോ സായാഹ്ന സമയത്തോ കടന്നു വരുമ്പോ നമ്മുടെ ഉമ്മാനോട് ചോദിക്കും, നമ്മുടെ കുഞ്ഞുറങ്ങിയോ, നമ്മുടെ കുഞ്ഞെവിടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ തൊട്ടിലിൽ കിടക്കുന്ന എന്നെയും നിങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പുഞ്ചിരിക്കും. അപ്പോ നമ്മുടെ പാവപ്പെട്ട ഉപ്പ ആ തൊട്ടിലോടുകൂടി പൊക്കിയെടുക്കുകയാണ്, എന്നിട്ട് ചുംബനം നൽകുകയാണ്. തൊട്ടിലിന്റെ തുണിയോടുകൂടി പൊക്കിയെടുത്ത് ചുംബനം നൽകുകയാണ്. എവിടെ കവളിലല്ല നമ്മുടെ ചോരയുടെ നിറം മാറാത്ത നമ്മുടെ കാലിൽ സ്നേഹമാണ് നമ്മുടെ ഉപ്പയ്ക്ക്. ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും അവരോട് മഹബ്ബത്ത് കൂടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, കുഞ്ഞു മക്കളുള്ളവരെ, എന്ത് രസമാണടാ നമ്മുടെ വീട്ടിൽ രാവും പകലും മാറി മറിയുന്നത് അറിയുന്നില്ല. നമ്മുടെ ചെറിയ മക്കളുടെ കൊഞ്ചലുകൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ ബൈത്തുകൾ, അവരുടെ പിച്ചവച്ചുള്ള നടത്തങ്ങൾ വീട്ടിനെന്ത് അലങ്കാരമാണ്, വീട്ടിനെന്ത് രസമാണ്. സമയം പോകുന്നതറിയില്ല നമ്മുടെ മക്കളുടെ മുമ്പിൽ ഉണ്ടായാൽ. ഏതൊരു പ്രവാസിയുടെ ാണ് എന്റെ കുഞ്ഞിന്റെ ആ കിളിക്കൊഞ്ചലൊന്ന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കുഞ്ഞിനെ ഒന്ന് മടിയിൽ വെക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ 1 വയസ്സായല്ലോ, അവൻ 5 വയസ്സായല്ലോ, അവന് സ്കൂളിലേക്ക് ഇറക്കി കൊണ്ടുപോയ ആദ്യ ദിവസം പോലും എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പൊന്നുമോന് ഒരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു വിടാൻ പറ്റിയിട്ടില്ലല്ലോ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ പെടാപ്പാടുപെടുകയാണല്ലോ. കടം വാങ്ങി കടല് കടന്ന് കരന്നു കൊണ്ടുപോയ പ്രിയപ്പെട്ട പ്രവാസി ായ സഹോദരങ്ങളെ, ആ പ്രിയങ്കരനായ ഹൃദയ കഷ്ണങ്ങളാകുന്ന നമ്മുടെ മക്കൾ, ആ മക്കളോടുള്ള സ്നേഹം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും കൂടി പോയാൽ
പ്രിയമുള്ളവരെ ചിന്തിക്കണം, നമ്മുടെ രാപ്പ നമ്മുടെ രാവുകളെ പകലാക്കി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഇല്ലയോ, നമ്മുടെ പ്രാണപ്രേയസി ഇല്ലയോ, എത്ര സന്തോഷമാണ്. ആ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പെണ്ണല്ലയോ നമ്മുടെ ഭാര്യ. അവളോട് സങ്കടങ്ങൾ പറയുമ്പോ പകുതി ഭാരം കുറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ രാവുകൾ പാൽപായസമാക്കി തന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, ഇണകളുണ്ടല്ലോ, അവരോട് ഹബീബിനെക്കാളും ഇഷ്ടം കൂടിപ്പോയാൽ കുടുംബത്തിന് വേണ്ടിയല്ലേ നമ്മൾ അധ്വാനിക്കുന്നത്? ആ കുടുംബത്തോടുള്ള ഇഷ്ടം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും കൂടിപ്പോയാൽ മാത്രമല്ല ഒരുപാട് സമ്പത്ത്, ഏതെല്ലാമോ ബന്ധങ്ങൾ തെറ്റിപ്പോയത് പണത്തിന്റെ പേരിലാണ്. പണം മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ചില ബന്ധങ്ങൾ മറന്നു പോകുന്ന ലോകമല്ലയോ? അതുകൊണ്ട് ഒരുപാട് പണമുണ്ടാകുമ്പോ ചില ബന്ധങ്ങളെ മനുഷ്യൻ മറന്നു പോവുകയാണ്. അങ്ങനെ വാരിക്കൂട്ടുന്ന സമ്പത്തിനോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇഷ്ടം കൂടിപ്പോയാൽ മാത്രമല്ല അവൻ ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ, നഷ്ടം വരുമോ ലാഭമാണോ ഇന്ന് കണക്ക് നോക്കുമ്പോ, ഇന്നലത്തെക്കാളും ഒരു 100 രൂപ 1000 രൂപ എനിക്ക് അധികമായിരിക്കുമോ അതോ കുറഞ്ഞു പോകുമോ? ഇപ്പൊ നോട്ടിന്റെ പ്രശ്നമുണ്ടായത് കൊണ്ട് പല ബിസിനസ്സുകാരും പറയുകയാണ് ഇപ്പോഴും സക്സസ് ആയിട്ടില്ല. എന്നെ ഫോൺ ചെയ്ത് സുബ്ഹാനല്ലാഹ് എത്രയോ ഷോപ്പുകളുള്ള ഒരാളാണ് എന്റെ നാട്ടിലുള്ള ആള്, ദ്വാരക്കണേ എന്ന് പറഞ്ഞു. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാര്യത്തിൽ വളരെ ബദ്ധശ്രദ്ധനായ ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എങ്ങനെയുണ്ട് ബിസിനസ്? പോഴും റാഹത്തായിട്ടില്ല, കാരണം നോട്ടിന്റെ പ്രശ്നം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവടമുണ്ടല്ലോ, ആ കച്ചവടത്തോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇഷ്ടം കൂടിപ്പോയാൽ മാത്രമല്ല ആരുടെയും സ്വപ്നമാണൊരു ഭവനം, ആരുടെയും സ്വപ്നമാണൊരു ഭവനം. സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോ മനസ്സിന് സമാധാനമില്ലാത്ത ഒരാൾ എന്റെ മുമ്പിലുണ്ടോ? ഈ മറ്റൊരു സ്റ്റേറ്റിലാണ് ഞാനിപ്പോ ഉള്ളത്, വേറെ ഒരു സംസ്ഥാനത്താണ് ഞാനിപ്പം ഉള്ളത്. എന്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോ, എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, എന്റെ വീട്ടിലേക്ക് കാല് വെക്കുമ്പോ മനസ്സിന് എന്ത് റാഹത്താണ്, എന്ത് സമാധാനമാണ്. നമ്മൾ എവിടെ പോയാലും വീട്ടിൽ വരുമ്പോ എന്ത് റാഹത്താണ്. ആ നമ്മുടെ വീടുണ്ടല്ലോ, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്, ആ വീട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും അതിനോട് ഇഷ്ടം വന്നു പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെക്കാളും അവന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഈ പറയപ്പെട്ട വ്യക്തികളോടും, ഈ പറയപ്പെട്ട വസ്തുക്കളോടും, ഈ പറയപ്പെട്ട സംരംഭങ്ങളോടും ഇഷ്ടം കൂടിപ്പോയാൽ അല്ലാഹു അവനെ വിളിക്കുന്ന പേര് തെമ്മാടി എന്നാണ്. തെമ്മാടി എന്നാണ്, തെമ്മാടി എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല അവനെ കുറിച്ച് അല്ലാഹു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറയുകയല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഇൻ കാനാബാഉകും وأبناؤكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനാണ് ഞാൻ മുഖദ്യമയായി ഇൻട്രഡക്ഷനായി ഞാൻ വിശദീകരണം നടത്തിയത്. വാബിനാഉക്കും നിങ്ങളുടെ മക്കൾ, വാസുവാജക്കും നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാര്, വാശീറത്തുക്കും നിങ്ങളുടെ കുടുംബം, വാംവാലു നിക്കത്തറഫ്തു മുഹ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഹശൗന കസാദഹ നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം,
മസാകിന തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് ഒരായത്തിലെല്ലാമായി, ഒന്നും പുറത്തു പോയിട്ടില്ല, എല്ലാമായി ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളും എല്ലാം അതിൽപ്പെട്ടു. ഈ പറയപ്പെട്ടതിനോടും പറയപ്പെട്ടവരോടും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും ഇവർ നിനക്ക് പ്രിയപ്പെട്ടു പോയാൽ, വറസൂലി അവന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇവരോട് ഇതിനോട് പ്രിയം വന്നു പോയാൽ. അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുന്നു, ഉടമസ്ഥൻ പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ആ തമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഈ പറയപ്പെട്ട ഉമ്മപ്പ അടക്കമുള്ള ബന്ധുക്കാർ ആരുമാകട്ടെ, അവരോട് ഇഷ്ടം കൂടി പോയാൽ ആദ്യം മാടിക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. എത്ര കർശനമാണ് അല്ലാഹുവിന്റെ നിലപാട്, എത്ര കർശനമാണ് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെക്കണമെന്നുള്ള അല്ലാഹുവിന്റെ നിലപാട് എത്ര കാർക്കശ്യമാണ്, കർശനമാണ്. മുഅ്മിനീങ്ങളെ, പറഞ്ഞാലും തീരുകയില്ല ഹബീബായ പ്രവാചകന്റെ പവർ. നിങ്ങൾ ആലോചിച്ചു നോക്ക് മുഅ്മിനീങ്ങളെ, മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസലാം, ആദൻ നബിയെ സൃഷ്ടിച്ചു വെച്ചു, വസ്ജുദൂലി ആദം, ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് എല്ലാ മലക്കുകളോടും അല്ലാഹു കൽപ്പിച്ചു. 3 × 10⁻¹² വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം, ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ, ഒരു ദിവസം 90,000 കോടി കിലോമീറ്റർ, അങ്ങനെയുള്ള പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ട മുഴുവൻ മലക്കുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദൻ നബിയെ പടയ്ക്കാൻ കാരണക്കാരനായ. പ്രവാചക പരിശ്രേഷ്ഠരുടെ പവർ എത്രയായിരിക്കും? ആദൻ നബിക്കെല്ലാം മലക്കുകളും സുജൂദ് ചെയ്തപ്പോ ആദൻ നബിയെ പടയ്ക്കാൻ കാരണക്കാരനായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ എത്രയായിരിക്കും മുഅ്മിനീങ്ങളെ? മാത്രമല്ലല്ലോ, മാത്രമല്ല, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ടൊരു പിഴവ് സംഭവിച്ചു, മറന്നുകൊണ്ടൊരു പഴം കഴിച്ചു പോയി. ആദൻ നബി 300 വർഷം കരഞ്ഞു എന്ന ചരിത്രം, 300 വർഷം ആദൻ നബി അലൈഹിസ്സലാം കരഞ്ഞു. മഹാനായ സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാം മറന്നുകൊണ്ടൊരു പിഴവ് സംഭവിച്ചു പോയി. 300 വർഷം അതിന്റെ പേരിൽ കരഞ്ഞു, 300 വർഷം അതിന്റെ പേരിൽ കരഞ്ഞു. എന്നിട്ട് അവസാനം ഒരു ദുആ ചെയ്യുകയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുമ്മ നജ്ജിനി ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് എന്നെ നീ പരിഗണിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് എന്റെ അപരാധം പൊറുക്കണമെന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു തിരിച്ചു ചോദിക്കുന്നു, അല്ലാദമേ കൈഫ അറഫ്ത മുഹമ്മദ, എങ്ങനെയാണ് എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ അറിഞ്ഞത്? വമാ ഖലഖ്തു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ കൈഫ അറഫ്ത മുഹമ്മദ, എങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ അറിഞ്ഞു? പറയൂ. ആദൻ നബി പറയുന്നു, ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു, ഫറഫഅതു റഅ്സി, എന്റെ ശിരസ്സ് ഉയർത്തി ഞാൻ നോക്കി.
എപ്പോഴോ ഫറായിത്തു അലാ ഖവായിമിൽ അർശി മക്തൂബ, നിന്റെ പരിശുദ്ധ ആ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു എഴുത്ത് ഞാൻ കണ്ടു അല്ലാ, ഒരു ലിഖിതം ഞാൻ കണ്ടു, ഒരു ലെറ്റർ ഞാൻ കണ്ടു. ഏതാണ് ആ എഴുത്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ നാമത്തോടൊപ്പം ഏതൊരു നാമമാണ് എഴുതി വെച്ചിട്ടുള്ളത്? അത് പരിശുദ്ധമാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ആ നേതാവിന്റെ ഹക്ക് കൊണ്ട് എന്റെ ഈ പിഴവ് നീ പൊറുക്കണേ അല്ലാ. ആറോലയാണോ? ഡസൻ കണക്കിന് തഫ്സീറുകൾ, ഡസൻ കണക്കിന് ഇമാമിങ്ങൾ, ഇമാം റാസിദങ്ങൾ, ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ, ഇമാം കശാഫ്, സമഖ്ശരി തങ്ങൾ, കശാഫിൽ അങ്ങനെ തുടങ്ങി ഡസൻ കണക്കിന് കിതാബുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിനുമുള്ള പരിഹാര പറുദീസയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഉദ്ഘാടനം ആദ്യ പിതാവിനെ കൊണ്ട് തന്നെ അല്ലാഹു ലോകത്തോടറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ പരിഹാരം മദീനത്താണ്, നിങ്ങളുടെ പരിഹാരം മുഹമ്മദ് മുസ്തഫയാണ്, നിങ്ങളുടെ പരിഹാരം എന്നിലേക്ക് വരാനുള്ള കവാടം, റബ്ബിലേക്ക് ചേരാനുള്ള കവാടം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരു കവാടവുമില്ല. അനുരാഗ ചിറകുകളുമായി ആ അനുരാഗ ലോകത്തേക്ക് പറന്നുയരലല്ലാതെ രക്ഷയില്ല. ചിറക് അനുരാഗത്തിന്റെ ചിറകുമായി ആ പ്രണയ പ്രപഞ്ചത്തിലേക്ക് അലയടിക്കലല്ലാതെ മുഅ്മിനെ നമ്മുടെ കൽബിൽ ഈമാനിന് മധുരമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു പവർ പറയട്ടെയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പവർ. എന്തിനാണ് ഒരാളുടെ പവർ നമ്മൾ അറിയുമ്പോഴാണ് ആ വ്യക്തിയോട് അടുപ്പം കൂടുന്നത്? പ്രകൃതിയാൽ തന്നെ നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയമുണ്ട്. പക്ഷേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവറും കൂടി അറിയുമ്പോഴോ ആ പ്രണയത്തിന് എന്ത് തിളക്കമാണ്, എന്ത് പ്രകാശമാണ്! പ്രവാചകന്മാർക്കും ലോകത്തിലെ ഏറ്റവും വലിയ അത്യുൽകൃഷ്ട സൃഷ്ടി വിഭാഗമാണ് മനുഷ്യർ. അതിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ ഉൽകൃഷ്ട കാറ്റഗറിയിലുള്ളവരാണ് പ്രവാചകന്മാർ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച് ഭൂമിയിലുള്ള അല്ലാഹു തിരഞ്ഞെടുത്ത ചില വ്യക്തി പ്രഭാവങ്ങളിലേക്ക് അല്ലാഹുവിന്റെ സന്ദേശം കൊണ്ടു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മഹത്വങ്ങൾ, ആ പ്രവാചകന്മാർക്ക് അല്ലാഹു അവർക്കുള്ള കിതാബുകളും അവർക്കുള്ള റിസാലത്തും അവർക്ക് എല്ലാ ഉന്നമനങ്ങളും കൊടുക്കാൻ കാരണം മുഹമ്മദ് മുസ്തഫ. എന്റെ വകയല്ല, നിങ്ങൾ നോക്ക്, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ, സൂറത്ത് ആലി ഇംറാൻ 81-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദ് ഖാ വഇദ് അഖദ അല്ലാഹു മീസാഖൻ നബീൻ ലമാ ആതൈതുകും മിൻ كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين അള്ളാഹുവിന്റെ ഖുർആനാണ് സഹോദരങ്ങളെ. എല്ലാ പ്രവാചകന്മാരോടും 123,999 പ്രവാചകന്മാരോട് അള്ളാഹു തആല ചോദിക്കുകയാണ്. എപ്പോഴാണ് ചോദ്യ സന്ദർഭം എന്നറിയുമോ? ആലമുൽ അർവാഹിൽ വെച്ചാണ്. മനുഷ്യലോകത്തേക്ക് ചിന്തിക്കണേ, ഒരല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ, കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലമുൽ അർവാഹിൽ വെച്ചാണ് മനുഷ്യലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. ഈ ലോകത്തേക്ക് കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടിയ ഒരു സമ്മേളനം പരലോകത്തിനുണ്ടായിരുന്നു.
ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്, ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഈ ലോകത്തേക്ക് കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള അർവാഹുകൾ ആ പരിശുദ്ധാത്മാക്കളെ മാറ്റി നിർത്തി. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും തന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസാലത്ത് തന്നു എന്നിരിക്കട്ടെ. അല്ലാഹു പരലോകത്തിൽ ആലമുൽ അർവാഹിന്റെ ലോകത്ത് വെച്ച് പറയാണ്, പ്രവാചകന്മാരായി അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളുണ്ട്, ശാരീരിക ലോകത്തല്ല. നിങ്ങൾക്ക് ഞാൻ, നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഞാൻ കിതാബ് തന്നു, നിങ്ങളെ പ്രവാചകന്മാരാക്കി, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പ്രവാചകത്വമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു റസൂല് വന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ, അതുപോലെ തഫ്സീർ തബരി, അബൂ ഹയ്യാൻ അൽ ഉന്ദുലുസി തങ്ങൾ ബഹ്റുൽ മുഹീത്തിൽ, വഹാബികളുടെ നേതാവായ അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്ന റഷീദ് റിളാ തന്റെ തഫ്സീറിൽ മനാറിൽ പോലും പറയുന്നുണ്ട്, ഈ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ കിതാബും നിങ്ങളുടെ ദഅവത്തും നിങ്ങളുടെ കലിമത്തുമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടത്തിൽ അവതരിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അല്ലാഹു അവരോട് ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് അറിയുമോ? ഓരോ ആളുകൾക്കും ഓരോ കലിമത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. ഇബ്രാഹിം നബിയുടെ കലിമത്തോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഓരോ കലിമത്താണ്. ആ കലിമത്തുമായി മുന്നോട്ട്, ദഅവത്തുമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്റെ റസൂൾ എന്നാൽ ബാക്കിയൊന്നും അല്ലാന്റെ റസൂൾ എന്നല്ല എന്റെ അർത്ഥം. ചില പത്ത് മക്കൾ ഉണ്ടാവും, ഒരു മോനെ വിളിച്ച് മോന എന്ന് പറയുമ്പോ ബാക്കി ഒമ്പത് മൂപ്പരുടെ അല്ലാന്നാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹുവിനുള്ളതുപോലെ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. സിട്ടാവ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ ഒരു വ്യക്തിക്കും സ്നേഹിക്കാൻ സാധ്യമല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാളും നിങ്ങളുടെ കാലഘട്ടത്തിൽ അവതരിച്ചാൽ നിങ്ങൾ എന്ത് വേണം? പ്രവാചകന്മാരോടാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണം. അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ആ പദത്തിന്റെ ഗൗരവം. വളരെ നിർബന്ധമായും നിങ്ങളെല്ലാവരും ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു കൊള്ളണം. മാത്രമല്ല നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കാനും മുന്നിൽ കൂടണം. നിങ്ങൾ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലിമത്ത് മാറ്റണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാ. ആ കലിമത്തൊക്കെ മാറ്റണം. പിന്നൊരൊറ്റ കലിമത്തേ ഭൂമിയിലുള്ളൂ. എന്റെ റസൂല് വന്നാൽ ഏതാണ് ആ കലിമത്തെന്നറിയുമോ? ആ കലിമത്താണ് അറസിൽ എഴുതി വച്ചിരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. പിന്നെ നിങ്ങൾ ആ പ്രവാചകന്റെ അനുയായികളായി മാറിക്കൊള്ളണമെന്നാണ് ഈ പറയുന്നത്. പ്രവാചകന്റെ അനുയായികളായി മാറിക്കൊള്ളണം. നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങാണം എന്റെ റസൂല് വന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളെ പ്രവാചകന്മാരാക്കാം. ഡിമാൻഡ് ഉണ്ടോ?
നിങ്ങൾക്ക് മുഅ്ജിസ നിങ്ങൾക്ക് മുഅ്ജിസത്തും കിതാബും തരുന്നതിന്റെ ഡിമാൻഡ് കണ്ടോ? എന്റെ റസൂൽ വന്നാൽ മാറിക്കൊടുത്തു കൊള്ളണം, എന്റെ റസൂൽ വന്നാൽ സേവകനായി പിന്നിൽ കൂടിക്കൊള്ളണം. എന്റെ പ്രിയപ്പെട്ടവരെ, പവർ എത്രയാണ്? പറഞ്ഞാല് തീരുമോ? പറഞ്ഞാല് തീരുമോ? അപ്പൊ അവരോട് അള്ളാഹു ഇങ്ങനെ ചോദിക്കുകയാണ്, കാല അഖറർത്തും വഹദത്തും അലാ ദാലിക്കും മിസ്രി. പറഞ്ഞ ഉടമ്പടി സമ്മതിക്കാൻ തയ്യാറുണ്ടോ? അക്രർത്തും നിങ്ങൾക്ക് സമ്മതമാണോ? അവരെല്ലാവരും കാലോ അക്രറിന, ഞങ്ങള് സമ്മതിച്ചു അല്ലാ, ഞങ്ങള് സമ്മതിച്ചു അല്ലാ. എന്നിട്ട് അല്ലാ പറയുന്നു, കാല ഫഷദു, പരസ്പരം നിങ്ങൾ ആ പറഞ്ഞതിന് സാക്ഷിയാക. വെറുതെ പറഞ്ഞാൽ പറ്റൂല, സാക്ഷിയാവണം. ഒരാള് പറയുമ്പോൾ 123,998 ആളുകൾ അതിന് സാക്ഷിയാ. ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ള അത്ര ആളുകൾ സാക്ഷിയാണ്. അത്രയും സാക്ഷികൾ മാത്രമല്ല, എന്നിട്ടും അല്ലാഹു പറയുന്നു, വഅന മഅകും മിനശ്ശാഹിദീൻ, നിങ്ങൾ ഈ പറഞ്ഞതിന് ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. എത്ര പവറാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ പവർ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ കാണുന്ന എല്ലാ പ്രകാശങ്ങളുടെയും പ്രഭവ കേന്ദ്രം പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ലോകത്തെവിടെയെല്ലാം സുഹൃതങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ മുഴുവനും പ്രഭവ കേന്ദ്രം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവർ, എല്ലാ പ്രവാചകന്മാരുടെയും വദനത്തിലുള്ള പ്രകാശം അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. ആ പ്രകാശം ആ പ്രകാശത്തെ അറിഞ്ഞവരാണ് ആ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. മഹാനായ സയ്യിദ് അലി വഫാ തങ്ങൾ അതുകൊണ്ടാണ് പാടി പറഞ്ഞു തന്നത്, ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി ഫി വജ്ഹി ആദമ കാന അവ്വല യസ്ജുദു. എന്തുകൊണ്ടാണ് ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നത്? ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ധൃതിയുണ്ടോ? സമയം പോവാൻ സമയമോ? പോവാൻ സമയമായോ? നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. നിങ്ങളെ നല്ല ആരെയല്ലവർക്ക് തീയട്ടെ. നിങ്ങൾക്ക് സമയമായി തോന്നുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നിർത്തും. നിങ്ങൾ സമയം നോക്കണം, ഞാൻ നോക്കും. ഞാൻ നോക്കില്ലെങ്കിൽ നിങ്ങളെ കാര്യം കഷ്ടത്തില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നോക്കും. വേണ്ടതുപോലെ ഇൻഷാല്ലാ അല്ലാഹുവർക്ക് തീമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, സയ്യിദ് അലി വഫാ തങ്ങൾ പാടിയതത് കൊണ്ടാണ്, ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി ഫി വജ്ഹി ആദമ കാന അവ്വല യസ്ജുദു. മഹാനായ മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത്, എല്ലാ പ്രവാചകന്മാരുടെയും മുഖത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭയുണ്ട്. ലോകത്തിൽ എല്ലാ വസ്തുക്കളെയും പടച്ചത് അല്ലാഹു റസൂലിന്റെ നൂറിൽ നിന്നല്ലേ? ഇമാം അബ്ദുർ റസാഖ് അവിടുത്തെ മുസന്നഫിൽ പറഞ്ഞൊരു ഹദീസ് ഇല്ലേ, എന്താണ് എന്താണ് നബി ആദ്യമായി അല്ലാഹു പടച്ചത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അവ്വലു മാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ്. പ്രകാശത്തിന് വലിയ പവറാണ്. അതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്തും സലാമത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്ക്, അതുകൊണ്ടാണ് ആ പ്രകാശത്തെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് പാടുന്നത്. ഉറച്ചെല്ലാവരും ഹസ്ബി റബ്ബി, നൂറ് മുഹമ്മദ്, നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും മുഖത്തുള്ളത് ഹബീബിന്റെ പ്രകാശമാണ്. ഈ പ്രകാശമങ്ങാണം ഇബ്ലീസ് കണ്ടിരുന്നെങ്കിൽ, ഫി വജ്ഹി ആദമ, ആദൻ നബിയുടെ മുഖത്ത് ഇബ്ലീസ് കണ്ടിരുന്നെങ്കിൽ, ഒന്നാമത് സുജൂദ് ചെയ്യുന്ന ആള് ഇബ്ലീസ് ആകുമായിരുന്നു. എന്തുകൊണ്ട് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്ലീസ് കണ്ടില്ല, അത് കാണാൻ അവന് കണ്ണില്ലായിരുന്നു. മാത്രമല്ല ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഔലൗറ അന്നംറൂദു നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വമാഇനാദ്.
ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് നംറൂദ് നൂറ് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും നംറൂദ് ഉപദ്രവിക്കില്ലായിരുന്നു. മാത്രമല്ല അബദൽ ജലീല മഅൽ ഖലീൽ, ജല്ല ജലാലായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം. ഒരു ശത്രുതയും ഉണ്ടാകുമായിരുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. എവിടെ കുഴപ്പം? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരുമുഖത്ത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് കാണാനുള്ള കണ്ണില്ലായിരുന്നു. കണ്ടോ, എല്ലാറ്റിന്റെയും അടിസ്ഥാനം മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറന്നു പോകേണ്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഹബീബായ പ്രവാചകർ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങനെ പിടിച്ചാ കിട്ടും നമ്മളെ നിസ്സാരമായ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അറിവിന്റെ അകത്ത് കിട്ടുന്ന ആളല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാര് തങ്ങളുടെ ഇൽമിന്റെ പവർ എത്രയാണ്? അലിയാര് തങ്ങൾ പറഞ്ഞില്ലേ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ വ്യാഖ്യാനം ഞാൻ എഴുതാൻ തുടങ്ങിയാൽ 70 ഒട്ടകങ്ങൾക്ക് വഹിക്കാനുണ്ടാകുന്ന വ്യാഖ്യാനം എനിക്ക് എഴുതാൻ അറിയാം. 70 ഒട്ടകങ്ങൾക്ക് വഹിക്കാനുണ്ടാകും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മാത്രമല്ല അലിയാരങ്ങൾ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കാൽ വെപ്പ് നടത്തി മറ്റേ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും അതിന്റെ ബയാനോടുകൂടി പാരായണം ചെയ്യാൻ അറിയുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള വലിയ കറാമത്തിന്റെ ഉടമസ്ഥനായിരുന്നു അലിയാരങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേകമായ തർദിയത്തും കൂടി അലിയാരിതങ്ങൾക്ക് സ്വഹാബികൾ വേറെ ആർക്കോതില്ല. അലിയാരിതങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കണേ, ഈ അലിയാരിതങ്ങൾ ഇത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ അലിയാരിതങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാൻ പറ്റിയിട്ടില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണേ, ഒരു ഉറയിലിട്ട വാള് പോലെ അല്ലാതെ എനിക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഉറയിലിട്ട വാള് പോലെയല്ലാതെ, ആ ഉറയുടെ മുകൾ ഭാവം പോലെയല്ലാതെ, അവിടുത്തെ ഉള്ളിന്റെ രഹസ്യം ആ പ്രകാശത്തെ അറിയാൻ എനിക്ക് പോലും കഴിഞ്ഞിട്ടില്ലെന്ന് അലിയാര് തങ്ങൾ പറയുമ്പോ മുഅ്മിനീങ്ങളെ അറിയാവുന്നവർ അതാണ് പറഞ്ഞത്. അറിയാത്തവർ ചിലപ്പോ അറിയാവുന്നവരല്ലാതെ സൃഷ്ടികൾ അശക്തമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുളിനെ അറിയാൻ സൃഷ്ടികൾക്ക് കഴിയൂല. അറിയാവുന്നവരെഴുതി വെച്ചതാണ്. ഇങ്ങനെ എത്ര എത്ര തെളിവുകളാണ് സഹോദരങ്ങളെ, പറയാൻ സമയം പോരാ. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അറിയുമ്പോൾ ഒരു കവാടം അവിടുത്തെ കുറിച്ചുള്ള അറിവിന്റെ കവാടം തുറക്കുമ്പോൾ പിന്നെ 1000 കവാടങ്ങളാണ് തുറന്നു വരുന്നത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞാൽ തീരുവയില്ല. അവിടുത്തെ മദ്ഹ് പറഞ്ഞാൽ തീരുവയില്ല. പരിചയമുള്ളതാ? അത് ആരെങ്കിലും കൽപ്പിച്ചുണ്ടാക്കിയതല്ല, ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതല്ല സഹോദരങ്ങളെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തില്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. മഹാനായ എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ശേഷം പറയുന്ന ആള് കാര്യപ്പെട്ട ആളായിരിക്കും എന്ന് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കുറിച്ച് മഹാനായ ഞാൻ പറയൂലല്ലോ.
അപ്പോ സിന്ദാബ നിങ്ങൾ വിളിക്കണോ ഞാൻ പറഞ്ഞിട്ടർത്ഥം ഒരു സിന്ദാബ് വിളിക്കാനുള്ള ആളാണ് മഹാനായ എന്ന് പറയുമ്പോൾ അതിന്റെ ശേഷം വരുന്ന ആള് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. സഅദ് ഇബ്നു അബീ വഖാസ് പ്രവാചകനോട് ഏറെ ഇഷ്ടമുള്ള സഹാബിയായിരുന്നു. അബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നല്ല അടുപ്പമായിരുന്നു. ഖൽബിൽ ഹബീബിന്റെ ഹബീബിനോടുള്ള അനുരാഗത്തിന്റെ അലമാലകളായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായി, തന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല. തന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, തന്റെ മകനായ തന്നോട് പറയാണ്, മോനെ നീ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചോ, ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചോ. പലപ്പോഴും പറയും, പക്ഷേ ആ മഹാനവറുകൾ പറയാണ്, ഉമ്മ ഇതല്ലാത്ത വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇതല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. പിടിച്ചെടുത്ത് കിട്ടാത്തപ്പോൾ അവസാനമായി മകൻ പറയുകയാണ്, അവസാനമായി ഉമ്മ പറയുകയാണ്, ആലൈതു നഫ്സി അല്ലാ അത്വഅമ വലാ അശ്റബ ഹത്താ തത്രുക ദീന മുഹമ്മദി. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിന്റെ ചാരത്ത് നിന്ന് നീ രാജിയായില്ലെങ്കിൽ ഞാനിതാ ശപഥം ചെയ്യുന്നു, അല്ല അത്വഅമ വലാ അശ്റബ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല, ഹത്താ തത്രുക ദീന മുഹമ്മദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് രാജിയാകുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കൂല മോനെ, ഞാൻ പട്ടിണി കിടന്ന് ചാവുമടാ. ഉമ്മയാണ് പറയുന്നത്, ശബദം കടുകട്ടിയായി നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. ഉമ്മ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ആരോഗ്യസ്ഥിതി വല്ലാതെ വഷളായി, അവസാനം മരണശയ്യയിലായ പോലെയായി. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് നേരോത്തരായി. സഹോദരങ്ങളെ, ആ മകൻ അടുത്ത് ചെന്നു, ഉമ്മ എല്ലാറ്റിനും പരിഹാരമുണ്ട്, വെള്ളം കുടിക്കുമ്മാ, നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കല്ലേ, നിങ്ങൾ മരിച്ചു പോകും. ഉമ്മ പറയുന്നു, ഇല്ല മോനെ, ഞാൻ എന്റെ ശബദത്തിൽ മാറൂല, ഞാൻ മരിക്കാൻ തീരുമാനിച്ചവളാണ്. ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ പ്രകമ്പനമുള്ള ആ കൽബ് തേങ്ങിക്കൊണ്ട് പറയാണ്, ഉമ്മ എന്നാൽ കേട്ടോ, ഉമ്മ അറിഞ്ഞോ, ഉമ്മ ലൗകാന ലക്കി മിഅത്തു നഫ്സിൻ സുമ്മ ഖറജത് കുല്ലു വാഹിദിൻ മിൻഹാ. ഉമ്മ നിങ്ങൾക്ക് ഒരു ആത്മാവല്ല, നൂറ് ആത്മാക്കൾ ഉണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ഉമ്മ നിങ്ങൾക്ക് ഒരാത്മാവല്ല, ഉമ്മ നിങ്ങൾക്ക് നൂറ് ആത്മാവുണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. സുമ്മ ഖറജത് കുല്ലു വാഹിദിൻ മിൻഹാ, എന്നിട്ട് ഓരോ ആത്മാക്കളും ഉമ്മ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ഈ മകൻ കാണുകയാണ് എന്ന് പറഞ്ഞാൽ, ഉമ്മ ഒരു വട്ടമല്ല നൂറു വട്ടം ഉമ്മ നിങ്ങൾ പെടഞ്ഞ് എന്റെ മുമ്പിൽ കടന്ന് മരിക്കുന്നത് കണ്ടാലും ലാ അതുറുഖു ദീന മുഹമ്മദി, എനിക്ക് റസൂലുള്ളാന്റെ ചാരത്ത് നിന്നും മാറാൻ സാധ്യമല്ല ഉമ്മ, എന്റെ കൽബിനതിന് കഴിയൂല ഉമ്മ. ഇത്രയും വലിയ പ്രണയത്തിന്റെ പ്രപഞ്ചം തുറന്നു കാണിച്ചപ്പോ ഉമ്മ അത്ഭുതപ്പെട്ടുപോയി. എന്നാലും മോനെ, ഞാനുമുണ്ട് നിന്നോടൊപ്പം, എന്നെ കൂടെ കൂട്ടുമോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ പ്രവാചകർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പവർ അവരെല്ലാം കണ്ടതായിരുന്നു. അവരുടെ കൽബിലുള്ള നൊമ്പരം റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു.
അവരുടെ ശരീരത്തിലെ വേദന ഒരു വേദനയല്ല, അവരുടെ നൊമ്പരം ഒരു നൊമ്പരമല്ല, അവരുടെ നൊമ്പരം മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളായിരുന്നു. ഉഹുദിന്റെ രണാങ്കണം നമുക്കറിയാമല്ലോ, സഹാബികളൊന്ന് പതറിയ യുദ്ധമാണല്ലോ, ചിതറിയോടിയ യുദ്ധമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിക്കുകയാണ്, എവിടെയാണ് മോനെ എന്റെ റബീഅ, സഹാബികളോട് ചോദിക്കുന്നു എവിടെയാണ് എന്റെ റബീഅ, അയ്ന റബീഅ, റബീഅ എവിടെയാണെന്ന് സഹാബികളോട് ചോദിക്കുമ്പോ അതാ സഹാബികൾ പരക്കം പായമയാണ്, എവിടെയാണ് റബീഅ. നോക്കുമ്പോ ഒരു മലയുടെ താഴ്ഭാഗത്തൊരു സഹാബി ചൊല്ലുമ്പോ 14 മുറിവുകളോടെ പിടയുകയാണ്, 14 മുറിവുകളോടെ പിടയുന്ന റബിയ റളിയല്ലാഹു തആല അനുവിനെ കണ്ടപ്പോ റസൂലുള്ള നിങ്ങളെ വിളിച്ചിട്ട് പറന്നു വന്നതാണ്, അന്വേഷിച്ചിട്ട് ഞാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, റബിയ തങ്ങളതാ മെല്ലെ തലവെക്കുകയാണ്. ഈ സഹാബിയെ കണ്ടപ്പോ ഈ സഹാബിനോട് പറയാണ് പോലെ, എന്റെ റസൂലുള്ളാഹി വല്ലതും പറ്റിയോ, എന്റെ ഹബീബിന് സുഖമാണോ, എന്റെ റസൂലുള്ളാഹി സുരക്ഷിത സ്ഥാനത്താണോ, എന്റെ റസൂലുള്ളാഹി വല്ല മുറിവും പറ്റിയോ. 14 മുറിവ് കൊണ്ട് രക്തം വാർന്നൊലിച്ച് പിടയുന്ന ഈ അനുരാഗിക്ക് പറയാറുള്ളത്, സ്വന്തം ശരീരത്തിന്റെ അവലാതിയല്ല, എന്നെ ഒന്ന് താങ്ങിക്കോന്നല്ല, എന്നെ ഒന്ന് പിടിച്ചോന്നല്ല, എന്നെ ഒന്ന് ഉയർത്തിയിരുത്തുവോന്നല്ല, ഒരു തുള്ളി വെള്ളം തരൂ എന്ന ആവലാതിയല്ല, എന്റെ റസൂലുള്ളാഹ് ഒറ്റക്കാണല്ലോ. അതുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരേണ്ടതില്ല, ഒരേ വേഗം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിക്കോ, ഇവിടെ ആരുടെ ആവശ്യമില്ല, എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് നീ പോയിക്കോ എന്ന് പറഞ്ഞു വിടുമ്പോ ഉമ്മിനീങ്ങളെ ആ റസൂലുള്ളാഹിനോടുള്ള പ്രണയം വർത്തമാനത്തിൽ പറഞ്ഞൊതുക്കാൻ പറ്റുന്നതാണോ? അവിടുത്തെ പവർ എത്രയാണ്, അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹാബികൾക്ക് എത്രയായിരുന്നു പറഞ്ഞാൽ തീരുമോ? ആലോചിക്കണം, സഹാബികളുടെ അവസ്ഥ എന്താണെന്നറിയുവോ? അവർക്ക് സ്വർഗമല്ല വിഷയം, സ്വർഗത്തിലുള്ള സുന്ദരമായ പഴങ്ങളല്ല അവരുടെ ആഗ്രഹം. സ്വർഗത്തിലുള്ള ആഗ്രഹം എന്താണ്? അവിടെയുള്ള കെട്ടിടങ്ങളല്ല, അവിടെയുള്ള കുന്നുമാമലകളല്ല, അവിടെയുള്ള പച്ചപ്പുകളല്ല, അവിടെയുള്ള താഴ്വരകളല്ല, അവിടെയുള്ള സുന്ദരമായ വിശേഷണങ്ങളല്ല, അവിടെയുള്ള മുത്തും പവിടവും പതിപ്പിച്ച മുറ്റങ്ങളല്ല, അവിടെയുള്ള ബിൽഡിങ്ങുകളല്ല, അവിടെയുള്ള തോട്ടങ്ങളല്ല, അവിടെയുള്ള തേനരുവികളല്ല, അവിടെയുള്ള പാലാറുകളല്ല. മഹാന്മാരായ സ്വഹാബികളുടെ ചിന്ത എന്താണെന്നറിയുമോ? മഹാനായ സൗബാനു റളിയല്ലാഹു അൻഹു, ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, എനിക്കൊരു പരാതി, ഒരു ആവരാതി, ഒരു ശിക്കായത്ത് പറയാനുണ്ട് നബിയേ. എന്താണ് സൗബാനെ? പറയൂ നബിയേ, ഞാന് പുറത്തൊക്കെ ഇരിക്കുമ്പോ അങ്ങയുടെ മജ്‌ലിസിൽ നിന്ന് പുറത്തു പോകുമ്പോ എനിക്ക് മനസ്സിന് വല്ലാത്ത ആവലാതിയാണ്, വല്ലാത്ത ആവലാതിയാണ്. പക്ഷേ ഞാൻ ആവലാതി തീർക്കാൻ അങ്ങയുടെ മുമ്പിൽ ഓടി വരും. അങ്ങയുടെ 14 രാവിലെ പൂർണേന്ദുവിനെ പരാജയപ്പെടുത്തിയ സുന്ദരമായ മുഖഗമനം കാണുമ്പോൾ 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യകിരണപ്രഭയുടെ പ്രഭയക്കാൽ പ്രഭാപൂരിതമായ അങ്ങയുടെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്റെ ആവലാതി അതല്ല. ഈ സൗബാനു സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ
ഈ സൗബാന് അങ്ങയുടെ അടുക്കലെത്താൻ പറ്റുമോ? സ്വർഗത്തിലെ മറ്റൊരിടങ്ങളും അല്ല അവർക്ക് സന്തോഷം കൊടുക്കുന്നത്, അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ ചാരത്തിരിക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങയുടെ ചാരത്ത് പറ്റുന്നുണ്ട്. സ്വർഗത്തിൽ വരുമ്പോ വലിയ പവറുള്ള പ്രവാചകന്മാർ അങ്ങയുടെ പരിസരത്തല്ലേ ഉണ്ടാവുക? ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരല്ലേ അങ്ങയുടെ അടുത്തിരിക്കുക? നക്ഷത്രങ്ങളെ പോലെ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ മിന്നിത്തിളങ്ങുമ്പോ അതിന്റെ നടുവിൽ പൂർണ്ണ ചന്ദ്രനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ നിങ്ങളുണ്ടാകുമല്ലോ, അവിടെ എനിക്ക് സീറ്റുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുവയാണ്, ചിറകടിച്ചു വരുവയാണ്, ഹബീബിന്റെ നെറ്റിത്തടം ഉയർക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുത്ഇല്ലാഹ വറസൂല ഫഊലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീൻ വസ്സിദ്ദീഖീൻ വസ്സുഹദാഇ വസ്സാലിഹീൻ. അല്ലയോ സൗബാനെ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? സൗബാൻ, അല്ലാഹ് ഇതാ അറിയിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹുവിനെയും റസൂലിനെയും ഇത്താഅത്തു ചെയ്താൽ അവരല്ല നഅമത്ത് ചെയ്തവരോടൊപ്പമാണ് സ്വർഗത്തിൽ, അവരല്ല നഅമത്ത് ചെയ്തവരോടൊപ്പമാണ് സ്വർഗത്തിൽ. അവരാരാണെന്നറിയുമോ? മിനൻ നബീ, അവര് പ്രവാചകന്മാരാണ്, അവര് സിദ്ദീഖീങ്ങളാണ്, അവർ സുഹദാക്കളാണ്, അവർ സ്വാലിഹീങ്ങളാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെയിൽ തന്നെ സ്ഥാനം കിട്ടും കേട്ടോ. വിഷമിക്കണ്ട മോനെ, ഇതായിരുന്നു സ്വഹാബികളുടെ ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞിട്ടുള്ളത്, ഹബീബിനെ പ്രണയിച്ചിട്ടുള്ളത് കേവലം മനുഷ്യര് മാത്രമാണോ? മൃഗങ്ങൾ മാത്രമാണോ? ലോകത്തിൽ ഹബീബിനെ അറിയാത്തൊരു വസ്തുവുമില്ല. മനുഷ്യ ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയാന്തരാളത്തിൽ ഹബീബിനോടുള്ള മഹബത്തുണ്ടോ? പരിസരത്ത് പെങ്ങന്മാരന്റെ ശബ്ദം ശവിക്കുന്നുണ്ടല്ലോ, മധുര 17 കാരികളായ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, കാമുകി കാമുകനായി ക്യാമ്പസിൽ കൈകോർത്ത് പിടിച്ച് കറങ്ങി നടക്കുമ്പോ ചെറുപ്പക്കാരാ, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ നീ ഇഷ്ടപ്പെടുന്ന മെസ്സിയുടെയും നെയ്മറിന്റെയും ബോർഡ് വെച്ച് അതിന്റെ താഴെ നിന്റെ പേരും എഴുതി വെച്ച് അതിന്റെ താഴെ നിന്ന് സിന്ദാബാദ് വിളിച്ചാ മദീനത്തെ രാജാവ് ഇഷ്ടപ്പെടുമോ? ഖൽബിൽ മഹബ്ബത്ത് വരുമോ? ഖൽബിൽ നിറച്ച് ഏതോ സിനിമാ നടന്മാരോടുള്ള നടിമാരോടുള്ള പ്രത്യേക സ്നേഹം വെച്ചാൽ ആ ഖൽബിൽ ഹുബ് ഉണ്ടാകുമോ? പെങ്ങളെ, സുന്ദരമായ മഗ്രിബ് ഇശാഇന്റെ അടക്കുള്ള സമയമുണ്ടല്ലോ, ആരാധനകളും അനുരാഗവും കൂട്ടിയിണക്കി അരമനയുടെ അകത്തളം ആനന്ദപൂർണമാക്കേണ്ട സമയമുണ്ടല്ലോ. ആ സമയം ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നാൽ, ആ സമയം റിമോട്ടുമായി ടിവിയുടെ മുമ്പിൽ ഇരുന്നാൽ പൊന്നുമോളെ, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരുമോ? ഡെസ്ക്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്നാൽ, ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്നാൽ, ഐപാഡിന്റെ മുമ്പിൽ ഇരുന്നാൽ, മൊബൈലുകളുടെ മുമ്പിൽ അശ്ലീലതകൾ ചകഞ്ഞുകൊണ്ടിരുന്നാൽ പൊന്നുമോളെ, അവിടെ റസൂലുള്ളാനെ കാണുന്ന ഒരാളുണ്ടാകുമോ? അവിടെ ചെല്ലുന്ന സലാത്തിന് വല്ല അർത്ഥമുണ്ടോ? ഫാത്തിമാനെ കാണണ്ട മോളെ, നിനക്ക് ഖദീജാനെ കൈപിടിക്കണ്ട മോളെ, നിനക്ക് ആയിഷാ ബീവിയുടെ ചാരത്തെത്തണ്ടേ? അല്ലാഹു നമ്മുടെ ഉമ്മ ബെങ്ങമാർക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തൊരു വസ്തു ലോകത്തില്ല. ഒരു അഅ്റാബിയായ മനുഷ്യൻ വരുവയാണ്, അഅ്റാബിയായ മനുഷ്യൻ വരികയാണ്, ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ അരിനി മുഇജ്സതൻ, എനിക്കൊരു അത്ഭുതം കാണിച്ചു തരുമോ? അടുത്ത മുഇജ്സതൻ കൊണ്ട് ഒരു അത്ഭുതം കാണിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അവലം തുമ്മി അവലം തുമ്മി
നിനക്കെന്താ ഈമാനില്ലേ? നിന്തിന് അത്ഭുതം ചോദിക്കുന്നു. നിന്റെ ഈമാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്നെ അത്ഭുതം ചോദിക്കുന്നു നബി. അതുകൊണ്ടല്ല വലാക്കി ലിയതുമഇന്ന ഖൽബി, എന്റെ ഖൽബിൽ ഒരു തുമഅനീനത്ത് ഉണ്ടാകാനാണ്, ഒരു റാഹത്ത് ഉണ്ടാകാനാണ്, ഒരു അടക്കം ഉണ്ടാകാനാണ്. അങ്ങ് കാണിക്കുന്ന അത്ഭുതം കാണുമ്പോ അങ്ങയോടുള്ള മതിപ്പ് കൂടാനാണ്. സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരുഭൂമിയുടെ അക്കരഭാഗത്തേക്ക് ദൂരഭാഗത്തേക്ക് ചൂണ്ടുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ ആ കാണുന്ന വൃക്ഷം കണ്ടോ? ആ വൃക്ഷത്തിന്റെ അടുക്കൽ പോ, അതിന്റെ അടുക്കൽ ചെല്ലുന്നു. ചെന്നിട്ടോ ആ വൃക്ഷത്തോട് പറയുമോ, യദുഊക റസൂലുള്ളാഹ്, നിന്നെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്, നിന്നെ റസൂലുള്ള വിളിക്കുന്നുണ്ട് എന്ന വൃക്ഷത്തോട് പറയുമോ? ഒരു മൃഗത്തോടല്ല, ഒരു വൃക്ഷത്തോടാണ് പറയാൻ പറയുന്നത്. അത്ഭുതം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ ഓടുകയാണ്, ആ വൃക്ഷത്തിന്റെ സമീപത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന വൃക്ഷം കേട്ടപ്പോൾ ജാതിലി ദഅവതിഹിൽ അസ്ജാറു സാജിദത യംസീ ഇലൈഹി ബില സാഖിൻ ബില കദമീ മൗലായ ലിം ദൈമൻ അബദ നടന്നു വന്നില്ലേ? റസൂലുള്ള വിളിച്ചാൽ വരാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു പുഷ്പമുണ്ടോ? ഏതെങ്കിലും ഒരു പുല്ലുണ്ടോ? ഏതെങ്കിലും ഒരു ചെൽപ്പടി, ഒരെന്തെങ്കിലും ചെല്ലു ചെറിയ ചെറിയ ഒരു ചെടിയുടെ അംശമെങ്കിലും ഉണ്ടോ? റസൂലുള്ള കൈ ചൂണ്ടിയാൽ പിളർക്കാത്ത ചന്ദ്രനുണ്ടോ? റസൂലുള്ള പിടിച്ചു നിർത്തിയാൽ നിൽക്കാത്ത സൂര്യനുണ്ടോ? കാരണം എല്ലാവർക്കും റസൂലുള്ളാനെ അറിയാം, ഹബീബായ പ്രവാചകനെ അറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരുന്ന, സാധാരണ ഖുത്ബ ഓതിക്കൊണ്ടിരുന്ന മിമ്പർ, ആ മിമ്പർ പഴയതായി. നിങ്ങളെ ചിന്തിക്കണേ, പഴയ മിമ്പറായി. കുറെ നാളായി ഇന്തപ്പൻ മടലുകൾ കൊണ്ട് ഉണ്ടാക്കിയ മാറ്റുന്ന ഒരു പുതിയ മെമ്പർ ഉണ്ടാക്കും. അങ്ങനെ ഒരു അൻസാരി പെണ്ണ് കുറച്ച് തടികളൊക്കെ വഖഫ് ചെയ്തു. ഒരു അൻസാരി പെണ്ണ് ഈ വിഷയം അറിഞ്ഞപ്പോ കുറച്ച് തടികളൊക്കെ വഖഫ് ചെയ്തു. ആ തടികളൊക്കെ കൊണ്ട് പുതിയൊരു മെമ്പർ ഉണ്ടാക്കി. പഴയ മെമ്പറിന്റെ കഷ്ണങ്ങൾ, ഇന്തപ്പന മടലുകൾ ഉണങ്ങിയത് അതങ്ങ് മാറ്റിട്ടു. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ആദ്യത്തെ ഖുത്ബ, ഈ മെമ്പറിന്റെ ആദ്യ ഖുത്ബ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുത്ബ ഓതാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോ സ്വഹാബികൾ പറയാണ്, ഫസ്സമഇനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങി കരച്ചിൽ കേൾക്കുകയാണ്. സൗതൻ ഹനീൻ, സാധാരണ കരച്ചിലല്ല, ഏങ്ങലടിച്ചുള്ള കരച്ചിൽ. വിതുമ്പി വിതുമ്പി കരയ, ഓർത്തോർത്ത് കരയുക, അതാണ് സൗതൻ ഹനീൻ. ഞങ്ങളൊരു ഏങ്ങലടിച്ചുള്ള തേങ്ങിക്കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കൂടി വന്നു വസ്ദാദൽ ഹനീൻ, കുറയുന്നില്ല. ആ കരച്ചിൽ കൂടി കൂടി വരികയാണ്. ഫനസല മിൻ മിമ്പരിൽ ജദീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. എന്നിട്ട് ആരാണ് കരയുന്നതെന്നറിയുമോ? ആ പഴയ മിമ്പറിന്റെ ഇന്തപ്പന ഓലകളിൽ ആ മടലുകളില്ലയോ?
ഉണങ്ങിയ മണലുകളില്ലയോ അവകൾ കരയുകയാണ് മായുബക്കീക്ക്. എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാനോട് അവകൾ പറയുകയാണ്, യാ റസൂലല്ലാ, ഇത്രനാൾ ഞങ്ങൾ അത്ര സന്തോഷമുള്ളവരായിരുന്നു, ഇത്രനാൾ അങ്ങയുടെ പാദം ഞങ്ങളുടെ പുറത്ത് ചവിട്ടിയല്ലേ അങ്ങ് ഖുത്ബോദീരുന്നത്, ഞങ്ങൾ അത്ര സായോജ്യരായിരുന്നു, ഞങ്ങൾ അത്ര സന്തോഷമുള്ളവരായിരുന്നു, ഞങ്ങളെ മാറ്റിവെച്ചല്ലോ റസൂലേ, അങ്ങയുടെ പാദം ഏറ്റെടുക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടോ, ഞങ്ങൾ സൃഷ്ടക്കാരാണ് എന്നോർത്ത് കരയുമ്പോ നിങ്ങൾ കൈ അവരുടെ പുറത്ത് വെച്ചു, അപ്പൊ കരച്ചിലടങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ കൈവച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്തെ നാൾ വരെയും ഇവകൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സ്വലാത്തുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. സുഖൈഫി ഉസ്താദ് ഇങ്ങോട്ട് ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കുറെ നേരെ കണ്ടിട്ട് കണ്ടിട്ട് പുതിയൊന്നിട്ടില്ല, അള്ളാഹു വർക്ക് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ഉണ്ടോ മൂപ്പര്? തിരക്കിലാവും, നിങ്ങൾക്കൊക്കെ വഴുത് കേൾക്കാൻ വേണ്ടി മൂപ്പര് എത്ര ദിവസം കൊണ്ടുവന്ന് ഓടുക, നല്ല ജോലി. നിങ്ങൾക്കൊക്കെ റാഹത്തായിരിക്കാൻ വേണ്ടി മൂപ്പര് ഇപ്പോഴും ഓട്ടം തീർന്നിട്ടില്ല, എന്തെല്ലാം കാര്യം നോക്കാം. അല്ലാഹു നല്ല കുടുംബജീവിതം കൊടുക്കുമാറാകട്ടെ. ഇനിങ്ങളെ ഇതുകൊണ്ട് ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞു, തൽക്കാലം നമ്മൾ എല്ലാരും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അവിടെ എങ്ങോട്ട് വരണം, അവിടെ തന്നെ ജസ്റ്റ് നിന്ന് എഴുന്നേറ്റ് എല്ലാരും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്. മുട്ടുവേദന ഊരവേദന ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ പലമാതിരി, എല്ലാം ലെവലായിക്കോട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാറ്റിന്റെയും പര്യവസാനം, നമ്മുടെ എല്ലാറ്റിന്റെയും പര്യവസാനം അത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങാതെ രക്ഷയില്ല. ഞാൻ പഠിക്കുന്ന സമയം തിരുവനന്തപുരം ജില്ലയിൽ ഒരു സാധാരണ, ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണ്, ചിലപ്പോ ആലിമ്യങ്ങൾക്ക് പോലും കിട്ടാത്ത ഭാഗ്യം കിട്ടും സാധാരണക്കാർ. എന്തുകൊണ്ടറിയോ? സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പേരിൽ ധാരാളം ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ. കാരണം എന്താ? അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒന്നും വിഷയമില്ല, അതിന്റെ ഗ്രാമറും വിഷയമൊന്നുമില്ല, അതിന്റെ ഗ്രാഹ്യം വിഷയമില്ല. സ്വലാത്ത് ചൊല്ലുമ്പോൾ ആളിന്റെ പവർ കൂടി കൂടി വരും. ഏതൊരാളാണെങ്കിലും മാണിക്കക്കല്ലായി മാറും. അങ്ങനെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്തുള്ള ഒരാൾ ഞങ്ങൾ, ഞാൻ പഠിച്ച കോളേജിന്റെ പരിസരത്തുണ്ടായി, ഞാനുമായിട്ടൊരു ഇന്റിമസി ഉണ്ടായിരുന്നു, പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നു, ചില കാര്യങ്ങള് ഞാനുമായി സംസാരിക്കുമായിരുന്നു. സാധു മനുഷ്യനാണ്, വലിയ സാമ്പത്തികവും വിദ്യാഭ്യാസമുള്ളാണല്ല. അയാളുടെ പണി എന്താണെന്നറിയുമോ? രാവിലെ അതാ പാതിരാവ് കഴിയുമ്പോ 2 മണിയാകുമ്പോ ഒരു മുസല്ല എടുക്കൂ, എന്നിട്ട് അയാളുടെ പണിയായി ഇതെടുക്കൂ, എന്നിട്ട് പോവയാണ് റബ്ബറിന്റെ കാട്ടിലേ. റബ്ബർ വെട്ടുന്ന ജോലിയാണ്, റബ്ബർ ഉണ്ടോ? റബ്ബർ വെട്ടുന്ന ജോലിയാണ്. തങ്ങളോട് ഇത്ര മഹബ്ബത്തുള്ള ആരെയും എന്റെ ഓർമ്മയില്ല, കണ്ടിട്ടില്ല.
കാരണം എന്താണെന്നറിയോ, നമ്മുടെ കഴിവും കണ്ണുമൊക്കെ നിറയണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ചരിത്രം പറയണോ? ഈ മനുഷ്യനോട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ ആ കണ്ണങ്ങ് നിറയുകയാണ്. ഒന്നും പറയണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ ആ പേര് കേൾക്കുമ്പോ തന്നെ കണ്ണു നിറയുകയാണ്. അയാള് താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഓരം ചേർന്ന് തന്നെ അയാളുടെ പറമ്പിൽ തന്നെ ചെറിയ ഒരു കൂരയുണ്ട്, ചെറിയ ഒരു കൂരയുണ്ട്. ആ കൂര ഓല കൊണ്ട് മേഞ്ഞതാണ്, ചെളി കൊണ്ട് നിർമ്മിച്ചതാണ്. ആ കൂര ഒരാൾക്ക് കട്ടിച്ച് കയറി നിൽക്കാം, ഒന്ന് കിടക്കാം, അത്രമാത്രം വലിപ്പമുള്ള ഒരു കൂര. ആ കൂരയിൽ ആരെയും കയറ്റാറില്ല. ആ ചെറിയ പരയിൽ ആരും കയറുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല, ആരും കയറ്റാറില്ല. അവിടെയാണ് അദ്ദേഹം ഉറങ്ങുന്നത്, അവിടെയാണ് അയാൾ ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മുത്തഅല്ലിമ ഒരു ദിവസം ചെന്ന് അദ്ദേഹം ഇല്ല അറിയാതെ അതിന്റെ ഡോറൊന്ന് തുറന്നു നോക്കുമ്പോ ഒരു ചാക്ക് മാത്രമേ ഉള്ളൂ. ചാക്ക് എന്ന് പറഞ്ഞാൽ തിരിയോ ചാക്കെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ വിളിച്ചാ പിന്നെ സത്യം പറഞ്ഞ ഞാൻ ആ വിഷയം ശ്രദ്ധിച്ച് തങ്ങള് പറഞ്ഞതിനു ശേഷം സത്യം പറഞ്ഞ ഞാൻ ആ വിഷയം ചിന്തിച്ചത്. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് മാത്രല്ല സൂപ്പര പ്രകൃതി അങ്ങനെയാ അങ്ങനെ മനുഷ്യന്മാർ കുറവാ, അതുകൊണ്ട് മധു പറഞ്ഞേ പറ്റൂ. മൂപ്പർക്കൊന്നും തോന്നൂല്ല കൽവിൽ, അതുകൊണ്ട് വിഷയമില്ല. തോന്നുന്നവരെ മുമ്പിൽ വെച്ച് പറഞ്ഞാലേ പ്രശ്നം വരിക. അതിനൊന്നും തോന്നൂല്ല. അള്ളാഹു നമ്മുടെ കൽബൊക്കെ അങ്ങനെ നല്ല കൽബാക്കി തരട്ടെ. അള്ളാഹു നല്ല വിനയം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അതാ മുത്തഅല്ലിമ നോക്കുമ്പോ ഒരു ചാക്ക് കിടക്കുകയാണ്. സാധാ പ്ലാസ്റ്റിക് ചാക്കല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു അരി കൊണ്ട് ചണവ് എന്ന് പറയാം നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാ, ചണവെന്ന് മറ്റു മുമ്പ് ഈ പലചരക്ക് കടയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കറക്ക് ഇറങ്ങുമ്പോ പൊട്ടി വരുന്ന സാധനം ചണം, അതിന്റെ ചാക്കുണ്ട്. ആ എന്തായിരുന്നാലും അത് ആ ചാക്കിലാണ് കിടക്കുന്നത്. ആ മനുഷ്യൻ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മനുഷ്യ നിങ്ങൾക്കൊരു മെത്ത അതിൽ വിട്ടുകൂടെ, ഒരു പായ അതിൽ വിരിച്ചുകൂടെ, ഈ ചാക്കിന്റെ പുറത്ത് നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിന് പ്രയാസമല്ലേ? ആ മനുഷ്യനിത് പറയുമ്പോ നിങ്ങളെ നമുക്കിത് പറയാൻ അർഹതയില്ല. എങ്കിലും ഒരു പാഠത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഇങ്ങനെയും മുഹിബ്ബീങ്ങൾ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സാധാരണക്കാർ തന്നെയുണ്ട്. അപ്പൊ എത്രയോ പവറുള്ള ആലിമീങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്? കയ്യിൽ പിടിച്ചങ്ങ് കരഞ്ഞോ എന്നിട്ട് പറയാണ്, എന്റെ റസൂല് ഒരു മെത്തയിൽ കിടന്നത് എനിക്കറിയില്ല, റസൂലുള്ള മെത്തയിൽ കിടന്നിട്ടില്ലല്ലോ. പിന്നെ ജാലകലയാണ് മെത്തയിൽ കിടന്നുറങ്ങുക, എനിക്ക് ഉറക്കം വരൂല്ല. റസൂലുള്ള ഈന്തപ്പനയുടെ ഓലയിലല്ലയോ കിടന്നത്, അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നതെന്ന് പറയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എങ്ങനെയാ കണ്ടതെന്നറിയോ? മുഅ്മിനീങ്ങളെ പലരും കാണാറുണ്ട്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനത്തെ പച്ച കുബ്ബയുടെ പരിസരത്ത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മജ്‌ലിസിൽ കാണാറുണ്ട്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാലോ ഈ മനുഷ്യൻ കണ്ടത് എങ്ങനെയാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിവാരങ്ങളുമായി തന്റെ കുടിലിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി വരികയാണ് കുടിലിലേക്ക്, രാജകുമാരൻ വരികയാണ്. ഇത് പറയുമ്പോ അയാള് പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാനങ്ങ് ഞെട്ടി ഉണർന്നു. ഞാനും ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല പരിമളമാണ്! എന്റെ ജീവിതത്തിൽ അത്ര ഒരു അത്ര ഞാൻ മണത്തിട്ടില്ല. നല്ല സുഗന്ധമാണ് എന്റെ റൂമിൽ. എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്തൊന്ന് പോകണമല്ലോ.
കൽബിൽ മഹബ്ബത്ത് കൊണ്ട് തിളക്കമുള്ള കൽബുകൾ എത്രയോ കൽബുകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സിൽ നിന്നും മദീനയിലേക്ക് ഒരു സ്വലാത്ത് എല്ലാവരും ഉറച്ചു ചെല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൽ ആബദ على حبيبك خير الخلق كلهم. الله ونبيكم ആരാകട്ടെ. الله ഇനിയും കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകും ആരാകട്ടെ. ഒരു ചെറിയ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇനി നേരെ ഒറ്റ ഓട്ടം. അല്ലാഹു മുബാരക്. അല്ലാഹു ഹാഫിയത്ത് തരട്ടെ. നേരെ പോയാൽ പിന്നെ മലപ്പുറത്താണ് എത്താനുള്ളത്. അപ്പൊ ഇനി സമയം എത്ര ആവും എന്നറിയാം. വഴി പോകുന്ന സമയത്ത് എന്തായിരുന്നാലും ഉറക്കം വരും. ഡ്രൈവർ ചെലപ്പിച്ചിരി ഉറങ്ങും. ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ പിന്നെ ഓടിക്കരുത്, സൈഡിൽ ഒതുക്കുക, ഏതെങ്കിലും വെളിച്ചത്ത് കൊണ്ടിട്ടിട്ട് ദേശം ഉറങ്ങുക. അങ്ങനെ ഉറങ്ങാതെ സാധാരണ പോകാറില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും എന്റെ ഉദ്ദേശം എന്തായിരുന്നാലും നാളെ നേരം വെളുത്ത് അല്ലെങ്കിൽ 8:00 or 9:30 നമ്മൾ ഉറങ്ങുന്നതിന്റെ പകലായിരിക്കും എത്തുക. ദീർഘമായൊരു യാത്രയാണ്. അല്ലാഹു നമ്മുടെ യാത്രകളിലൊക്കെ ആഫിയത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് അടിച്ചിട്ട് കൊറേ നാളായി. നമ്മളെ വീട്ടിന്റെ ഒരു സ്ഥലം അടന്നു വീണാല് നമ്മുടെ വീട്ടിന്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും കറുപ്പ് പറ്റിയാലും നമ്മൾ എന്തെങ്കിലും ഒരു കുമാരി നമുക്ക് വേജാറാണ് അല്ലെ. എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നോക്കണം. ഞാൻ ഒരുമിച്ച് പറയാം, കൊറേ സ്ഥലങ്ങളുണ്ട്, എല്ലാം കൂടെ നോക്കാൻ പറ്റൂല. അപ്പോ നമുക്ക് ഇൻഷാല്ലാ പള്ളി ഇച്ചിരി പെയിന്റ് അടിക്കണം. വേണ്ടേ നിങ്ങൾക്കൊരു ആഗ്രഹം അള്ളാന്റെ പള്ളിക്ക് നിങ്ങളുടെ വീടിന് നമുക്ക് എല്ലാം കൂടി പെയിന്റ് അടിക്കണോ എന്ന് പറഞ്ഞു ചാടി എഴുന്നേക്കൂലെ. അള്ളാന്റെ വീടിന് ഇച്ചിരി പെയിന്റ് അടിക്കണോ എന്ന് പറഞ്ഞാൽ കുറെ മുത്തീമുകൾ അവിടെ ഉള്ളത് അവരോടൊപ്പം പെയിന്റ് ഹെൽപ്പ് ചെയ്യും. പെയിന്റൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും. ബാക്കിയൊക്കെ നല്ല കാര്യപ്പെട്ട ആളുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. സൗകര്യമായിരുന്നാണ്, വേറൊന്നും അല്ല. തട്ടിപ്പിനൊന്നും പോയിരുന്നതല്ല. ഒന്ന് മതി എന്ന ഉസ്താദ് പറയാം. മൂപ്പര കൽബ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കുറച്ചാക്കാം. 100,000 രൂപ എങ്കിലും ഇതിന് വേണം. ഏതെങ്കിലും നല്ല കൽബ്, ഈമാനുള്ള കൽബ്. മുസ്ലിമേ, മുഅ്മിനായ മനുഷ്യ സഹോദരിമാരെ, പെങ്ങന്മാരാരില്ലേ, സഹോദരിമാരൊക്കെ അൽഹംദുലില്ലാഹ്. അപ്പോ ഉമ്മമാരും വളരെ ശ്രദ്ധിച്ചു കേൾക്കും. അല്ലാഹു എല്ലാവർക്കും കിട്ടൂല. പൈസ പുകയാത്തടുപ്പുണ്ട്. അപ്പോ അത്യാവശ്യം ഞാൻ മൊത്തത്തിൽ തട്ടിമുട്ടിയൊക്കെ. ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ വിചാരിച്ചാൽ 1,00,000 രൂപ അള്ളാന്റെ പള്ളിക്ക് റബ്ബേ എന്തൊരു ഭാഗ്യമാണ്, റബ്ബിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് എന്റെ വകയായാലോ എന്നിങ്ങനെ കാരണം എന്താ, ഈ കൊടുക്കുന്നത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ, വേറെ ഒന്നും കൊണ്ടുപോകില്ല. ഉപകാരപ്പെടുന്നത് കൊടുക്കുന്നതാക്കുന്നതാ. 2-3 ദിവസത്തിന് മുമ്പ് പ്രഭാഷണം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ജോലി നോക്കിയ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട ഉപ്പ, ഞാന് വയതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കാണാതെ പോയത്, എനിക്കൊന്ന് കാണുമെന്ന് ആഗ്രഹം. പാവപ്പെട്ട ഉപ്പയാണ്, വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു എത്ര സമയമായിരുന്നാലും എനിക്കൊന്ന് പോകണം. ഞാനങ്ങനെ വാഹനം വീട്ടിൽ ചെന്നു. ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ പറയാം, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്, വയറാകും ഓപ്പറേഷൻ ചെയ്ത് മയ്യത്തിന്റെ മുകളിൽ ഒരു തുണി ഇട്ടിരിക്കുന്നത് പോലെ ഒന്ന് കെട്ടി വെക്കാൻ പറ്റുന്നില്ല.
ഞാൻ അവിടെ നിന്ന് ചെറിയൊരു ദ്വാരന്നിട്ട് വേഗം ഇറങ്ങി തിരക്കുണ്ടായിരുന്നു. അവ മക്കള് പുറത്തു വന്ന് രഹസ്യമായി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉപ്പയ്ക്ക് ക്യാൻസറാണ്, ഉപ്പയ്ക്ക് അറിയൂല. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, സലാമത്ത് കൊടുക്കുമാറാകട്ടെ. മലദ്വാരം പുറത്തു വെച്ചിരിക്കുകയാണ്. ക്യാൻസറിന്റെ വല്ലാത്ത ഭീതിതമായ സന്ദർഭം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളത്തെ അവസ്ഥ നമുക്കറിയൂല. എപ്പോഴാണ് നമ്മുടെ മയ്യത്താളുകൾ എടുത്ത് പൊക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അള്ളാഹുവിന്റെ ഭവനത്തിന് കൊടുക്കാൻ മടി കാണിച്ചാൽ നിഅമത്തുള്ളവരോടാണ് പറയുന്നത്, അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുമോ, അല്ല നിങ്ങളുടെ നിഅമത്തിൽ ബർക്കത്ത് നൽകുമോ. ഇഷ്ടങ്ങളുടെ കണക്കായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. ഞാൻ ഭീതിപ്പെടുത്താൻ പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉള്ളതുപോലെ കൊടുക്കാൻ ഒരു മനസ്സുണ്ടാകണം. അവരാണ് ഈമാനുള്ള കല്ലുള്ളവർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉദ്ഘാടനം ഒരു ലക്ഷം പറഞ്ഞത് കൊണ്ട് ഇനി ഇപ്പൊ ആരാ ഒരു ലക്ഷം കൊടുക്കാൻ പറ്റിയ ആള് നിങ്ങൾ ബേജാറാവണ്ട. ചിലപ്പോ 50 കൊടുക്കാൻ പറ്റിയ ആളുണ്ടാവും, അപ്പൊ രണ്ടാളായില്ലേ. ചിലപ്പോ 25 നാലാളായില്ലേ. അങ്ങനെ 10 ആവുമ്പോ 10 ആയി, 5 ആവുമ്പോ 20 ആയി. അങ്ങനെ ഇനി അതിൽ കുറവാണെങ്കിൽ അങ്ങനെ എത്ര ആയിരുന്നാലും കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നല്ല ഇഖ്ലാസോട് കൂടി ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ സൗകര്യം പോലെ ഇൻഷാല്ലാ റഹ്മാനും കഴിയും. അൽഹംദുലില്ലാഹ്. 5000 രൂപ പ്രസിഡന്റ് ആണല്ലേ, നല്ല ഇഖ്ലാസുള്ള ഒരു മനുഷ്യൻ. അല്ലാഹു ബർക്കത്തി മാറാകട്ടെ. പ്രയാസം ഉണ്ടായിട്ടും ഒന്നാം സഫിൽ തന്നെ. ഇത് ലോകത്തുള്ള എല്ലാ പ്രസിഡന്റുമാർക്കും മാതൃകയാണ്. സാധാരണ പ്രസിഡന്റുമാർ വിശാലമായിട്ട് ഇവിടെ ഉണ്ടാവുക, സ്റ്റേജിൽ ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാവുക, ഇരിക്കുന്ന മോശമാണല്ല പറയുന്നത്. പക്ഷേ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഒന്നാം സഫിൽ തന്നെ ഒരു മഹല്ലത്തിന്റെ പ്രസിഡന്റ് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആ കൽബ് നല്ല കൽബായത് കൊണ്ടാണ്. നല്ല വിനയുള്ള മനുഷ്യൻ. അല്ലാഹു ബർക്കത്തി മാറാകട്ടെ, അല്ലാഹു ഖൈർ കൊടുക്കുമാറാകട്ടെ, അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ അമാലുകൾ കബൂലാക്കണേ അല്ലാ, ആ മനസ്സിന്റെ നൊമ്പരങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, കുടുംബത്തിൽ ഐശ്വര്യം ും പ്രധാനം ചെയ്യണേ അല്ലാ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ടാ മനുഷ്യനും കുടുംബക്കാരും വിഷമിക്കുന്നുണ്ടോ, എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം വേഗം. അൽഹംദുലില്ലാഹ്. രണ്ടാമത് കേജാൻജി. അൽഹംദുലില്ലാഹ്. കണ്ടോ ഇങ്ങനെ വേണം കമ്മിറ്റിക്കാരായ, ഇങ്ങനെ വേണം കമ്മിറ്റിക്കാരായ. കണ്ടോ ഖജാജി 5000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ മൂന്നാമത്? പക്ഷെ നമുക്ക് ഒരുമിച്ച് ആരാ മൂന്നാമത് ഒരാൾ പറയാൻ, രണ്ടുപേരെ 5000 പറഞ്ഞു. ഇഖ്ലാസോടെ പറയാൻ, ഇപ്പൊ വേണ്ട നിങ്ങളുടെ സൗകര്യം പോലെ, ഇതിനു മുമ്പ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതിയാകും. മുഅ്മിനീങ്ങളെ ഇഖ്ലാസോടെ പറഞ്ഞോ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒപ്പിനങ്ങാടി ഞാൻ വന്നിട്ടുണ്ട്. ഉമ്മയ്ക്ക് ആഫിയത്തിന് വേണ്ടി, നമ്മുടെ സദുസ്താദിന്റെ ഉമ്മയുടെ ആഫിയത്തിന് വേണ്ടി, ഉമ്മയുടെ വകയായി ഉമ്മയ്ക്ക് ദുആഎടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സദുസ്താദ് 2012 പറഞ്ഞു. പടച്ചവനെ നീ മർഹബാ യാ നൂറ ഐനി, مرحبا جد الحسيني، مرحبا أهلا وسهلا، مرحبا يا خير داعي يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم، أنت شمس أنت بدر أنت نور فوق نوري، أنت إكسير وغالي، أنت مباح الصدور يا نبي.
മുപ്പത്തിരണ്ടാമതായി ഒരു ഇമാനുള്ള ആർജവമുള്ള ഒരു ചെറുപ്പക്കാരൻ 5000 രൂപ പടച്ചവനി. അവസാനം നമ്മൾ എടുത്തു പറയാത്ത ആളുകൾ ഈ 5000 രൂപ വരെ പറഞ്ഞ ആളുകൾ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് ഇൻഷാല്ലാ മഹാനായ തങ്ങളുടെ കരങ്ങൾ ഒന്ന് സ്പർശിച്ച് അവിടുത്തെ കരങ്ങളിൽ നല്ല ഹദിയകളും കൊടുത്ത് നിങ്ങൾ എല്ലാവരും മുസാഫാത്ത് ചെയ്യണം. ഇനി ഒരാൾക്ക് ഇല്ല സംഭാവന ഒന്നും നോക്കിയിട്ട് ഇല്ലെങ്കിലും വിഷമമില്ല, വരാം. എല്ലാ ആളുകളും പെട്ടെന്ന് തിരക്ക് കൂടാതെ തങ്ങളെ വിളിച്ചുമുട്ടിക്കാതെ നിങ്ങളൊക്കെ മുസാഫാത്ത് ചെയ്ത് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.